സഹോദരന്മാരെ, വജിഅലി ദുനിയാ മജ്ലിസൈനി, ഈ ദുനിയാവിനെ രണ്ട് സദസ്സാക്കളും നീ ദുനിയാവിൽ രണ്ടേ രണ്ട് സദസ്സിലേ നിനക്ക് പങ്കെടുക്കാറുള്ളൂ. മജ്ലിസം ഫീ തലബി ദുനിയാ, ദുനിയാവ് തേടുന്ന ഒരു സദസ്സ്, ഒരു ബിസിനസിന്റെ സദസ്സ്. അവിടെ നിനക്ക് ബിസിനസ്സിന് വേണ്ടി പങ്കെടുക്കാം, ബിസിനസ് നടത്താം, കച്ചവടം ചെയ്യാം, ഹലാലായ വിധത്തിൽ കച്ചവടം ചെയ്യാം, ആരെയും വഞ്ചിക്കാതെ, ആരോടും വാക്ക് വഞ്ചി വാക്ക് തെറ്റാതെ നീ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഇടപാട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹഖിന്റെ മേലായി നിനക്ക് ബിസിനസ് നടത്താം. അതിനൊരു തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ മാല ഹലാലൻ, ആരെങ്കിലും ഒരാൾ ഹലാലായ നിലക്ക് ധനം തേടി, ഇസ്തിഫാഫൻ അനിൽ മസ്അല, യാചിക്കാൻ കഴിയില്ല, അധ്വാനിച്ച് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ ധനം തേടി പണം സമ്പാദിച്ചു, ഇസ്തിഫാഫൻ അനിൽ മസ്അല വസയ്യൻ അലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിന്, ഭാര്യക്ക്, സന്താനങ്ങൾക്ക്, ബാപ്പക്ക്, ഉമ്മക്ക്, കുടുംബങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകണം, അവർക്കൊക്കെ വേണ്ട സഹായം ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരാൾ ബിസിനസ് നടത്തി, ഹലാലായതിലേക്ക് ധനം തേടി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന്, അവനവൻ യാചിക്കാതെ ജീവിക്കുക, രണ്ടാമത്തത് കുടുംബത്തെ സംരക്ഷിക്കുക, രണ്ട്. മൂന്നാമതായി പറഞ്ഞു, അതുപോലെ വസയ്യൻ അലാ ജാരിഹി, അതുപോലെ അവന്റെ അയൽവാസികളായ ആളുകൾക്കും തൊട്ടടുത്തുള്ളവർക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഉപകാരം ലഭിക്കണമെന്ന നിലക്ക് ഒരു മനുഷ്യൻ അവനവന്റെ കയ്യിലേക്ക് ധനം തേടിയാൽ അതേ അവന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, യാചിക്കാതെ ജീവിക്കുക, മറ്റൊന്ന് കുടുംബത്തെ പോറ്റുക, മൂന്നാമതായി അയൽവാസികൾക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കൊക്കെ ഉപകരിക്കുക. ഈ നിലക്കൊരു മനുഷ്യൻ ഹലാലായ നിലക്ക് ധനം തേടിയാൽ പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അവന് നയാകാശം സക്കാത്ത് കൊടുക്കാൻ ബാക്കിയില്ല. അവൻ ധാരാളം കുടുംബത്തെ നോക്കിയിട്ടുണ്ട്, ജനങ്ങൾ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ നന്മ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ സ്വന്തത്തിൽ അധ്വാനിച്ച് ജീവിച്ചതാണ്, അവൻ യാചിക്കാൻ പോയിട്ടില്ല. ആ മനുഷ്യനാണ് റബ്ബിനെ കാണുന്ന സമയത്ത് മുഖം നല്ല പ്രശോഭിതമായ മുഖവുമായി കണ്ടെത്തുമെന്ന് പറഞ്ഞത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതാ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, വമൻ തലബൽ മാല ഹലാലൻ, ഒരാൾ ഹലാലായ നിലക്ക് തന്നെ ധനം തേടി, വേറെ ഒരു ഹറാമിനും പോയിട്ടില്ല, പക്ഷേ അയാൾ എന്തിനാണ് ധനം തേടിയത്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം കുറെ പണം കുന്നുകൂടുക എന്നതാണ്, മുഫാഹിറൻ ജനങ്ങൾക്കിടയിൽ പവർ പറയുക എന്നതാണ്. എനിക്ക് അത്ര വാഹനമുണ്ട്, എനിക്ക് ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ പവർ എടുക്കലാണ്. അവനെന്തെങ്കിലും എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങൾ കാണാനാണ്, അറിയാനാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ ചെലവഴിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ പവറെടുക്കാൻ സമ്പാദിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ വലിയ പണക്കാരനായി കുന്നുകൂട്ടാൻ വേണ്ടി സമ്പാദിക്കുന്നവൻ ഹലാലായ നിലക്ക് തന്നെയാണ് ധനം തേടുന്നതെങ്കിലും ലഖിയല്ലാഹു തആല വഹു അലൈഹി ഗളബാ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലാഹ് അവനോട് കോപിതനാണ് കേട്ടോ. കാരണം അവന്റെ ഉദ്ദേശം നല്ലതല്ല. മനുഷ്യന്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടിയല്ലാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഫലമില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് ധനം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു വേദി, ആ വേദിയിൽ നിങ്ങൾ പങ്കെടുത്തോളൂ, നിങ്ങൾ അത്തരം സദസ്സിൽ പങ്കെടുത്തോളൂ, തെറ്റൊന്നുമില്ല, ഹലാലായ നിലക്കാകണം. എന്നാ രണ്ടാമത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഒരു വേദി മാത്രമേ ഉള്ളൂ, മജ്ലിസം ഫീ തലബിൽ ആഖിറ, ആഖിറം തേടുന്ന ഒരു വേദി. ഇവിടെ ഇപ്പോൾ വഅദിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നു, ഈ വഅദിന്റെ സദസ്സ് നമുക്ക് ആഖിറം തേടാനുള്ള വേദിയാണ്. മഹാനായ മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു, അത് ആഖിറം തേടാനുള്ള മജ്ലിസാണ്. സഹോദരന്മാരെ, നമ്മളൊരു മയ്യിത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. നമ്മൾ ഖുർആൻ ഒന്ന് കേൾക്കുന്നു,
ആഹ്റം തേടുന്ന മജ്ലിസാണ്. ഒരു ദിക്റിന്റെ ഹൽഖയിൽ പങ്കെടുക്കുന്നു, ആഹ്റം തേടുന്ന മജ്ലിസാണ്. ഒരു മൗലിദ് ഓതുമ്പോൾ ആ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നു, അത് ആഹ്റം തേടുന്ന മജ്ലിസാണ്. ഒരു ബുറുദ ബൈത്തിയുള്ള സമയത്ത് അത് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നു, അത് ആഹ്റം തേടുന്ന മജ്ലിസാണ്. നമ്മുടെ സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, ആഹ്റം തേടുന്ന മജ്ലിസാണ്. അങ്ങനെ ആഹ്റം തേടുന്ന മജ്ലിസുകൾ ധാരാളമുണ്ട്. അങ്ങനെ ആഹ്റം തേടുന്ന മജ്ലിസ് ഒന്ന്, ദുനിയാവ് തേടുന്ന മജ്ലിസ് ഒന്ന്, ഇനി മൂന്നാമത്തെ ഒരു മജ്ലിസോ വസാലിസു, മൂന്നാമത്തെ മജ്ലിസ് യദുറു വലാ യംഫഉ, ഒരു ഉപകാരവും ചെയ്യൂല കേട്ടോ, ഉപകാരം ചെയ്യില്ലെന്ന് മാത്രമല്ല അത് നിന്റെ ആഖിറത്തിന് ഉപദ്രവം ചെയ്യും കേട്ടോ. ഗീബത്ത് പറയുന്ന സദസ്സ്, ചീത്ത പറയുന്ന സദസ്സ്, സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രസംഗിക്കുന്ന സദസ്സ്, അലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സ്, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന സദസ്സ്, ഓ മനുഷ്യ, അലിബിനെയാകട്ടെ സാധാരണക്കാരനെ ആകട്ടെ, ചീത്ത പറയുന്ന സദസ്സ്, തെറി പറയുന്ന സദസ്സ്, സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നിന്റെ ആഖിറത്തിന് ഉപകരിക്കൂല, ദുനിയാവിനും ഉപകരിക്കൂല, അത്തരം സദസ്സുകൾ നിനക്ക് ഉപദ്രവം ചെയ്യും കേട്ടോ, അത്തരം സദസ്സിൽ നീ പങ്കെടുക്കല്ലേ. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കണം, മോശമായ ഒരു സദസ്സിലും പങ്കെടുക്കരുത്. മൂന്നാം മഹാൻ അവർകൾ വീണ്ടും പറയുന്നു, വജഅലുൽ മാല ദിർഹമൈനി, ദിർഹമൻ അൻഫഖുഹു അലാ അയാലിക് വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സിക്. ഓ പണക്കാരാ, ഓ പൈസക്കാരാ, നിന്റെ കയ്യിൽ രണ്ടു റുപ്പികയുണ്ടോ, എന്നാ നീ ഒരു കാര്യം ചെയ്തോ, വജഅലുൽ മാല ദിർഹമൈനി, നിന്റെ ധനം നീ രണ്ടു റുപ്പികയാക്കി മാറ്റി വെക്കൂ. ആ രണ്ടു റുപ്പിക ദിർഹമൻ അൻഫഖുഹു അലാ അയാലിക്, ഒരു റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ. വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സിക്, ഒരു റുപ്പിക നിന്റെ സ്വന്തം ശരീരത്തിന് നീ മാറ്റിവെക്കൂ. നീ നിന്റെ അതാ നിലനിൽക്കുന്ന അക്കൗണ്ടിലേക്ക് മാറ്റൂ. നിന്റെ ഈ ദുനിയാവിലുള്ള ബാങ്കിലെ അക്കൗണ്ടല്ല അത് നിനക്കുള്ളതല്ല. ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഉപയോഗിച്ച് നശിപ്പിച്ചു. നേരെ മറിച്ച് നിന്റെ അക്കൗണ്ടിലുള്ള കോടിക്കണക്കായ രൂപ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ അതായ എസ്റ്റേറ്റുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ ബിൽഡിങ്ങുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ പറമ്പുകൾ, അതേ ലക്ഷക്കണക്കിന്റെ വസ്തുക്കൾ, അത് നിനക്കുള്ളതല്ല, അത് നിനക്ക് ശേഷം മറ്റുള്ളവർക്കുള്ളതാണ്. നിനക്കുള്ളത് നിന്റെ ആഹ്റത്തിൽ ഉപകരിക്കാൻ വേണ്ടി നിന്റെ ആഹ്റത്തിലെ അക്കൗണ്ടിലേക്ക് മുന്തിച്ചു വെച്ചതാണ്. അവിടെയാണ് നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ടു റുപ്പികയുണ്ടോ, ഒരു റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ, ഒരു റുപ്പിക നിന്റെ സ്വന്തം ആവശ്യത്തിന് ആഹ്റത്തിലേക്ക് മാറ്റിവെക്കൂ. ചോദിക്കട്ടെ സഹോദരന്മാരെ, പാവപ്പെട്ട ബദുക്കള്, അറബികള് ബദുക്കള്, വളരെ ചെറിയ ശമ്പളം പറ്റി ജീവിച്ചു. ആ ശമ്പളത്തിൽ ജീവിച്ചവർക്ക് പെൻഷനാകുന്ന സമയത്ത് ഒരു ചെറിയ സംഖ്യ അവർക്ക് അതാ ഒരു 10,000 or 50,000 അല്ലെങ്കിൽ 1,5 or 1.5 lakh ദിർഹം അവർക്കതാ പെൻഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ പെൻഷന് മുമ്പായി ആ ഉദ്യോഗം പിരിയുന്ന സമയത്ത് കിട്ടിയാൽ, ഞാൻ പറയട്ടെ, നല്ല ഈമാനുള്ള അറബികള് ബദുക്കള് സ്ത്രീകളും പുരുഷന്മാരും അവരുടനെ ചിന്തിക്കുകയാണ്, എവിടെയാണ് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയുക, ഈ കിട്ടിയ കാശുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിർമ്മിക്കാൻ പണം മതിയാവൂല. അപ്പോഴവരാലോചിക്കുകയാണ്, ഒരു പള്ളിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങളുണ്ടോ, അത് പാകിസ്ഥാനിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, ബംഗ്ലാദേശിലുണ്ടോ. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കളും, ഒരു 50 lakh rupees, ഒരു 5 crore rupees, ആ 5 crore rupees ഒരു മനുഷ്യൻ സമ്പാദിച്ചു വെച്ചാൽ 2.5 crore അവന്റെ ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചുകൂടെ? നിങ്ങൾ നോക്കി, ഈ അറബികൾ ചെയ്യുന്ന പണി എന്താണ്? അവരുടനെ തന്നെ ഏതായാലും മരിക്കുന്ന ശരീരം, എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു വീട് വേണം,
ആ കിട്ടിയ തുക കൊണ്ടൊരു ചെറിയ പള്ളി നിർമ്മിക്കാൻ ഇവിടെ കഴിയും, ഒരു മദ്രസ നിർമ്മിക്കാൻ ഇവിടെ കഴിയും, അല്ലെങ്കിൽ ഒരു യതീംഖാന നിർമ്മിക്കാൻ ഇവിടെ കഴിയും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവർക്ക് ആശുപത്രി നിർമ്മിക്കാൻ ഇവിടെ കഴിയും. ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയും? ചിന്തിക്കുകയാണ് അവരെ ഈമാനാണ്. അതേസമയത്ത് ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള എത്രയോ അറബികളെ വിലക്കെടുക്കാൻ പറ്റുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മളെ നാടുകളിലൊക്കെ. അത്തരം അറബികളെ വിലക്കെടുക്കാൻ കഴിയുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ, മുസ്ലിം പണക്കാർ. പക്ഷേ അവരുടെ വകയിൽ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ചിന്തിക്കാനുള്ള ഭാഗ്യം അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, ഒരു പള്ളിയുടെ സ്ഥലത്തിന് ഞങ്ങൾക്ക് സംഖ്യ കൊടുക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, അവരുടെ കയ്യിലുള്ള കൊടുത്ത 10 കോടിയുടെ സമ്പാദ്യമുണ്ടെങ്കിൽ 1 കോടി ഞാനൊന്ന് സമ്പാദിച്ച ഞാനൊന്ന് എന്റെ ആഹ്റത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ, 10-ൽ 1 മാറ്റിവെക്കട്ടെ എന്ന ചിന്ത വരുന്നില്ല. പിന്നെയും പിന്നെയും കോടികൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, നീക്കങ്ങളിലാണ്. കാരണം അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത കൽബിലേക്ക് വേണ്ടതുപോലെ കടന്നില്ല. അവിടെ വീട് നിർമ്മിക്കേണ്ടതിനെ കുറിച്ച് ചിന്ത വന്നില്ല. ഇവിടെ ധാരാളം ഉണ്ടാക്കളും ഓ മോനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്സിഡന്റിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, ഉറക്കിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, പെട്ടെന്ന് രോഗം വന്ന ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയവരെത്രയാണ്, അങ്ങനെ അങ്ങനെ ഒരൊറ്റ ദിവസത്തിൽ തന്നെ മറിഞ്ഞു വീട് മരിച്ചവരെത്രയാണ്. പക്ഷേ ദുനിയാവിനോടുള്ള കെട്ടുപിടുത്തത്തിൽ മനുഷ്യര് പാരത്രിക ലോകത്തേക്ക് ചെലവഴിക്കുന്നത് എന്തോ ഒരു നഷ്ടം വരുന്നത് പോലെ, അതിനുപദേശിക്കുന്നവൻ എന്തോ അവന്റെ കയ്യിലാക്കാൻ ചോദിക്കുന്നവനെ പോലെ പലപ്പോഴും തോന്നുകയാണ്. ഓ മനുഷ്യ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം സഹോദരന്മാരെ നമ്മൾ ഓർക്കണം. ഒരിക്കലും തന്നെ ഇവിടെയുള്ളത് ബാക്കിയാവുകയില്ലെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. ഞാൻ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവരോട് പറയുന്നു, നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ അത് പുരോഗമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നാട്ടിലെ മദ്രസകൾ അവിടെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം, അവർക്ക് ചായ കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചായ കാച്ചൂല, അതേ മീകായീൽ വന്ന് ചായ വിളമ്പൂല, ജിന്നുകൾ വന്നിട്ട് മദ്രസയിൽ പഠിപ്പിക്കൂല. പഠിപ്പിക്കുന്ന മുഅല്ലിങ്ങൾക്ക് ചായ കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും മുന്നിലുണ്ടാകണം, അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. നമ്മുടെ മദ്രസകൾക്ക് പെയിന്റ് ചെയ്യാൻ നമ്മൾ കാശുണ്ടാക്കണം, നമ്മുടെ മദ്രസകൾ പുരോഗമിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ നമ്മൾ തുനിയണം, അതിന് നമ്മൾ തന്നെ അല്ലാഹ് തരുന്നതിൽ നിന്ന് ചെലവഴിക്കണം. എന്തെല്ലാം ചെലവ് നമ്മൾ നയിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ആ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് ഒരു പള്ളിയിലെ ഒരു മുസ്ലിയാർക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1000 രൂപ 1100 ആക്കണമെന്ന് പള്ളിയുടെ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വാളെടുക്കാൻ എത്ര ആളാണ്, ചോദ്യം ചെയ്യാൻ എത്ര ജനങ്ങളാണ്. നമ്മളെ ഇവിടെയൊന്നും അത്തരക്കാരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്റെ നാട്ടിലും പറയണമല്ലോ, അതുകൊണ്ട് ഇവിടെയും പറയുകയാണ്. ഇവിടെയും അത്തരക്കാരുണ്ടെങ്കിൽ അവർക്ക് ബാധകമാണ്, പുറത്തുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. ഞാൻ പറയട്ടെ, ഒരു മദ്രസയിലെ മുഅല്ലിമിന് ഞാൻ ചോദിക്കട്ടെ, അവരുടെ ജീവിതം അവരെങ്ങനെ നയിക്കും? നമുക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള്, 15,000 രൂപ ശമ്പളം കിട്ടുന്നവര്, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ 15,000, 20,000, 15,000 ഒക്കെ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്കത് മതിയാകാഞ്ഞിട്ട് പിന്നെയും കടം വാങ്ങുകയാണ്. നമ്മളെ നാട്ടിൽ വിദേശത്ത് പോയ ആളുകൾ 800, 1000 ദിർഹം ശമ്പളം കിട്ടുമ്പോ 1,500, 2,000 കിട്ടുമ്പോ അതുകൊണ്ട് അവരുടെ വീട് നിർമ്മിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്, അവരുടെ മകളെ വിവാഹത്തിന് നടക്കാതെ വിഷമിക്കുകയാണ് എങ്കിൽ ചോദിക്കട്ടെ, നമ്മളെ മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക്, നമ്മളെ പള്ളിയിലെ ഉസ്താദിമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? നമ്മൾ പറയും ഞങ്ങളൊക്കെ വലിയ ശമ്പളം കൊടുക്കുന്നവരാണ്. എത്രയാ നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ 4,000 രൂപ കൊടുക്കുന്നുണ്ട് ഉസ്താദേ.
4000 ഉറുപ്പ്യ കൊണ്ട് എന്ത് കിട്ടും സഹോദര? 4000 രൂപ കൊണ്ടൊരു